മഹാശിവരാത്രി പ്രമാണിച്ച് രാജ്യത്തെ ശിവക്ഷേത്രങ്ങൾ ഭക്തിസാന്ദ്രമായിരിക്കുകയാണ്. വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം മുതൽ ഒഡീഷയിലെ ഭുവനേശ്വർ ശ്രീ ലിംഗരാജ ക്ഷേത്രം വരെ ഭക്തജനത്തിരക്കിൽ വൻ വർധനവാണുള്ളത്. പുലർച്ചെ മുതൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ ശിവക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ ഒഴുകിയെത്തുകയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ഇന്ന് രാവിലെ ഭസ്മ ആരതി നടന്നു. മഹാരാഷ്ട്രയിലെ ബാബുൽനാഥ് ക്ഷേത്രത്തിലും വലിയ ഭക്തജന പ്രവാഹമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ പ്രസിദ്ധമായ മഹാകാലേശ്വർ എന്നൊരു ക്ഷേത്രമുണ്ട്. ഇവിടെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇന്നത്തെ ആദ്യത്തെ ആരതിയിൽ പങ്കെടുക്കാൻ ഭക്തജന തിരക്ക് ഒഴുകിയെത്തുകയാണ്. ഭസ്മ ആരതി എന്നാണ് ഇതറിയപ്പെടുന്നത്. അത്യധികം ശുഭകരമായാണ് ഭസ്മ ആരതി കണക്കാക്കുന്നത്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഐശ്വര്യപ്രദവുമായ ഒന്നാണ് ഉജ്ജയിനിലെ മഹാകാലേശ്വർ ജ്യോതിർലിംഗം. ശിപ്രനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹിന്ദുക്കളുടെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. മഹാകാലേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഭസ്മ ആരതിയാണ്. ശിവനെ പൂജിക്കാൻ ഭസ്മമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശിവൻ മഹാകാല രൂപത്തിൽ ദേഹമാസകലം ചാരം പുരട്ടിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാലാണ് ഭസ്മം ഭഗവാന് സമർപ്പിക്കുന്നത്. അതിരാവിലെയാണ് ഭസ്മ ആരതി സാധാരണയായി നടക്കുന്നത്. ഇത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതേസമയം മഹാശിവരാത്രി ദിനത്തിൽ ഗുജറാത്തിലെ ധരംപൂരിൽ 31 രുദ്രാക്ഷം ഉപയോഗിച്ച് 31.5 അടി ഉയരമുള്ള രുദ്രാക്ഷത്തിൻ്റെ ശിവലിംഗമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണാൻ ഇഷ്ടംപോലെ ഭക്തരും ഇപ്പോൾ എത്തുന്നു. മഹാശിവരാത്രി ദിനത്തിൽ പരമേശ്വരൻ്റെ അനുഗ്രഹം വാങ്ങാൻ ഞങ്ങൾ ഇവിടെ എത്തി. എല്ലാ വർഷവും തടസ്സമില്ലാതെ ഭഗവാൻ ശങ്കരൻ്റെ അരികിലെത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് വാരണാസിയിലെത്തിയ ഒരു ഭക്തൻ പറയുന്നത്. മഹാശിവരാത്രിയിൽ ഭഗവാൻ ലിംഗരൂപത്തിൽ ഭക്തർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ തേടി വന്ന് ആരാധിക്കുന്നുവെന്നാണ് ബാബുൽനാഥ് ക്ഷേത്രത്തിലെത്തിയ ഒരു സന്ദർശകൻ പറയുന്നത്. ശിവരാത്രി പ്രമാണിച്ച് ഒഡീഷയിലെ ഭുവനേശ്വറിലെ 1100 വർഷം പഴക്കമുള്ള ശ്രീ ലിംഗരാജ ക്ഷേത്രവും അനേകം വിളക്കുകൾ കൊണ്ട് ഇപ്പോൾ അലങ്കരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലുടനീളം ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും മഹത്തായ ഹൈന്ദവ ആഘോഷങ്ങളിലൊന്നാണ് മഹാശിവരാത്രി. ഈ ദിവസം രാജ്യത്തിൻ്റെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രി മഹോത്സവം വളരെ വിപുലമായാണ് നടത്തുന്നത്. ശിവൻ്റെ മഹത്തായ രാത്രി എന്നർത്ഥമുള്ള മഹാരാത്രി ദിനത്തിൽ പരമേശ്വരൻ താണ്ഡവം നടത്തുന്നു എന്ന വിശ്വാസത്തോടെയാണ് ഭക്തർ ശിവരാത്രി ദിനം ആഘോഷിക്കുന്നത്. ശിവരാത്രി ഉത്സവങ്ങൾ ശിവൻ്റെയും ശക്തിയുടെയും സംഗമത്തെ അടയാളപ്പെടുത്തുന്നു. ശിവശക്തിയുടെ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമായാണ് ഓരോ ശിവരാത്രിയും കണക്കാക്കപ്പെടാറുള്ളത്. ഒഡീഷയിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ പുരിയിലെ ലോക്നാഥ് ക്ഷേത്രവും ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രം, കട്ടക്കിലെ ധബലേശ്വർ ക്ഷേത്രം, ദേങ്കനാലിലെ കപിലേശ്വർ ക്ഷേത്രം, ബാലസോറിലെ പഞ്ചലിംഗേശ്വർ ക്ഷേത്രം തുടങ്ങി ഏകദേശം 1000 വർഷം പഴക്കമുള്ള വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിനത്തിൽ ഒഴുകിയെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.